warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa ashabihi al faizin. من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن أن بعض الظن إثم ولا تجسسوا ولا يغضب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي يا خير معتمدي يا خير معتمدي يا الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني أسلم على رسولك سيدنا محمد وعلى آل وأصحابي وأزواجي وذرياتي وأهل بيتي سيدنا ومولانا محمد. റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമുക്കൊക്കെ മഗ്ഫിറത്ത് ഏറ്റിയേറ്റി തരുമാരാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്ത വിധം ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ഹൃദയത്തെയും നീ ശുദ്ധമാക്കണേ അല്ലാ. സഹാദത്തുദ്ദാറൈനി, ഇരുവീട്ടിലുള്ള വിജയവും ഞങ്ങൾക്ക് നീ ഉറപ്പുവരുത്തണേ റഹ്മാനെ. അർഹമുറാഹിമായ അല്ലാ പൂർണമായ കബൂലിയത്തുള്ള നോമ്പാക്കി ഞങ്ങളുടെ നോൻപിനെ, ഞങ്ങളെ നിസ്കാരത്തെ, ഞങ്ങളെ ദിക്കറുകളെ, ഞങ്ങളെ ഓത്തുകളെ നീ മാറ്റിത്തരണേയുള്ള റഹ്മത്തികയ അർഹമർ റഹീമീൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ഗീബത്താണ്. പരദൂഷണം പറയാം. ഒരാൾ, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ, ഒരു സഹോദരി മറ്റൊരു സഹോദരിയെ, ഒരു സഹോദരി മറ്റൊരു സഹോദരനെ, ഇങ്ങനെ പറയുന്ന ആര് ആരെപ്പറ്റി കുറ്റം പറയുന്നതും അത് ഗീബത്താണ്. ഈ ഗീബത്തിനെ പറ്റി ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. ഗീബത്ത് പാടില്ല, അത് ശരിയല്ല എന്ന് ഐക്യകണ്ഠേന എല്ലാവർക്കും അറിയാം. പക്ഷെ ഗീബത്ത് പാടില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ ഗീബത്ത് പറയുന്നു. എന്താണ് ഗീബത്ത് എന്ന് നോക്കാം. നീ രാമനുജിത്തനിബു കസീറം മിനല്ലാൻ നിന്നെ വാളുള്ള അന്നീസ്മൻ
പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ സഹോദരന്റെ മാംസം തിന്നുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടില്ല, ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുക അഹാക ലിമാ യക്റഹുഹു, ഇതാണ് ഗീബത്തിൻ്റെ താരിഫ്. ഗീബത്തിൻ്റെ നിർവചനം ഇതാണ്, നിന്റെ സഹോദരനിക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, വമൽ ഗീബത്തു യാ റസൂലുള്ളാഹ്, എന്താണ് ഗീബത്ത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, ദിക്റുക അഖാക ലിമാ യക്റഹു. قيل أفرأيت إن كان في أخي ما أقول قال إن كان فيه ما تقول എന്ന കാര്യം നിന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്. എന്നാൽ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, അല്ല, ഞാൻ അവനെപ്പറ്റി പറഞ്ഞ കാര്യം അവനിൽ ഉള്ളതാണെങ്കിലോ റസൂലുള്ളാഹ്? എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് അഗ്തബത്തുഹു, അവനിൽ ഉള്ള കാര്യമാണെങ്കിലും നീ അവനെ പറ്റി ഗീബത്ത് പറഞ്ഞു, വഇല്ലം യകും ഫീഹി ഫഖദ് വഹത്തഹു, ഇനി ഇല്ലാത്ത കാര്യം കറ്റുകെട്ട് ഉണ്ടാക്കിയാൽ ഗീബത്ത് മാത്രമല്ല അതിനേക്കാൾ അപ്പുറമായി പോവും. അപ്പോ സാധാരണക്കാരായ നാം പറയാറുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ അവനിലുള്ള കാര്യമാണല്ലോ, ഇല്ലാത്തത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ എനിക്ക് പറയുന്നതിന്? അവൻ അവിടെ പോയി ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഇവൻ ഇവിടെ പോയി ഇങ്ങനെ ചെയ്തിട്ടില്ലേ, അവൻ കള് പറഞ്ഞിട്ടില്ലേ, അവൻ പറ്റിച്ചിട്ടില്ലേ, അവൻ ഇന്നാളെ മുക്കിയിട്ടില്ലേ എന്നൊക്കെ ഞാൻ പറയുന്നത്, അത് തന്നെയാണ് ദൈവത്ത് അല്ലേ നാം അറിയാതെ പറഞ്ഞു പോകുന്നത്. അല്ലാഹുവേ, സാധാരണ ഒരു നാലാൾ കൂടുന്നിടത്ത് അഞ്ചാമത്തെ ഒരാളെ പറ്റി നമ്മൾ ദൈവത്ത് പറയാതിരിക്കുന്നുണ്ടാ? അഞ്ചാമത്തെ ഒരാളെ പറ്റി നമ്മൾ ദൈവത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. قال رسول الله صلى الله عليه وسلم إياكم والغيبة فإن الغيبة أشد من الزنا. قيل له كيف؟ قال أن الرجل قد يزني ويتوب فيتوب الله عليه وأن صاحب الغيبة لا يغفر له حتى يغفر له صاحبه. ഗീബത്ത് എന്ന് പറയുന്നത് അഷദ്ദു മിന സിന, വ്യഭിചാരത്തെക്കാൾ അത് ശക്തിയുള്ളതാണ്. അപ്പൊ ചോദിക്കപ്പെട്ടു, ഖീല ലഹു കൈഫ ഖാൽ അന്ന റജുല ഖദ് യസ്നി വയതൂബു, ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്ത് അവൻ അള്ളാഹുവിനോട് ഖേദിച്ച് വണങ്ങിയാൽ അവൻ സേഫായി അല്ലേ? അള്ളാഹുവിനോട് ഖേദിച്ച് അള്ളാഹും അവനുമായിട്ടുള്ള ആ വലിയ ആ ദോഷം അത് അള്ളാഹു തആല അവന് വിട്ടുകൊടുത്ത ഒക്കെ. ഗീബത്ത് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഗീബത്ത് അങ്ങനെയല്ല. നീ ഇവിടെ വ്യഭിചാരം ചെയ്തത് നിനക്കിഷ്ടമില്ലാത്ത നിന്റെ സ്വാഹിബിനെയാണ്, നിന്റെ സ്നേഹിതനെയാണ്. അത് വിട്ടുപൊറുക്കണമെങ്കിൽ നിന്റെ സ്നേഹിതം വിട്ടുപൊറുത്തിരിക്കണം, നിന്റെ സ്നേഹിതം വിട്ടുപൊറുത്തിരിക്കണം. രണ്ടോ മൂന്നോ ആളുകൾ കൂടി നാലാമ്പത്തൊരാളെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയലുണ്ട്, ഓം വന്നങ്ങനെ പറയും, ഓം വന്നങ്ങനെ കുളമാക്കും, ഓം വന്നാൽ അങ്ങനെയാക്കും, അതിങ്ങനെയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പച്ചമാംസം തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നാം നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗീബത്ത് എന്ന് പറയുന്നത് ഒരാളുടെ ഏറ്റവും വലിയ പലിശ എന്താണ് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ഒരാൾ ലോകത്ത് ഏറ്റവും മോശമായ കച്ചവടം ചെയ്യുന്നത് അവൻ ചെയ്യുന്ന കച്ചവടം ഇസ്തിഹ്ലാലു അർളി മുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ്റെ അഭിമാനം പറിച്ചു ചീന്തുക എന്ന് പറയുന്ന കാര്യത്തിനെ അവൻ അഭിമാനം പറിച്ചു ചീന്തുക എന്ന കാര്യം അഥവാ ഗീബത്ത് പറയുക എന്ന കാര്യത്തിനെ അവൻ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതാണ്. തൻ്റെ സഹോദരനെ ഗീബത്ത് പറയുക എന്ന് പറയുന്നത് അതിമാരകമായ കുറ്റമെന്ന് മാത്രമല്ല, ഫുഖഹാക്കൾ ആ വിഷയത്തെപ്പറ്റി വളരെയധികം ചർച്ച ചെയ്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാനവീ തങ്ങൾ പറയുന്നു, അന്നൽ ഗീബത്ത كما يحرم على المغتاب ذكرها يحرم على السامع استماعها واقرارها. غيبت പറയല് പോട്ടെ, ഞാൻ ആരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഗീബത്ത് പറയല് ഹറാമാണ്, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ തനിച്ച ഹറാമാണ് ഗീബത്ത് പറയുക. സുബ്ഹാനല്ലാഹ്. ഇനി ഗീബത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഗീബത്ത് പറയൽ ഹറാം പോലെ തന്നെയാണ് യഹ്റുമു അലസ്സാമിയ ഇസ്തിമാഉഹാ. ഗീബത്ത് പറയുന്നതിനെ കേട്ട് നിൽക്കാൻ എന്ത് രസമുണ്ട് അല്ലേ? കേട്ട് നിൽക്കാൻ എത്ര രസമുണ്ട്! സുബ്ഹാനല്ലാഹ്. അതിനെ കേൾക്കലും ഹറാമാണ്. പിന്നെയോ മറ്റവൻ ഇങ്ങനെ ഗീബത്ത് പറയാണ് മറ്റൊരുത്തൻ്റെ, അപ്പോൾ എന്താക്കുക? അതിനെ സമ്മതിക്കുക. ഓൻ പറഞ്ഞതൊക്കെ ശരിയാണ് ഇങ്ങനെ ഓന് സമ്മതിച്ചു കൊടുക്കുക. ഇതും ഹറാമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന വിഷയമല്ലേ ല്ലേ? രണ്ടാൾ സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ആളെക്കുറിച്ച് ഗീബത്ത് പറയാത്ത 24 മണിക്കൂറിൽ ഒരാളെപ്പറ്റിയും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മനസ്സ്, ഒരു സാന്നിധ്യം നമുക്കുണ്ടാകണം. ആരെപ്പറ്റിയും ഒരു കുറ്റവും പറയുന്നത് ശരിയല്ല. ഇനി അങ്ങനെ കുറ്റം പറഞ്ഞാലോ ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. എപ്പെടേണ്ട ഒരു വിഷയമാണ് ഗീബത്ത്. അറിയാതെ സാധാരണക്കാരിൽ നിന്നും പഠിപ്പുള്ളവരിൽ നിന്നും വലിയ വലിയ ആളുകളിൽ നിന്നുമൊക്കെ ഗീബത്ത് ഇങ്ങനെ വന്നു പോകുന്നു. ഗീബത്ത് ഇങ്ങനെ വന്നു പോവുകയാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരാളുടെ ഗീബത്ത് പറയൽ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാനിത് ഒരുപാട് ആളുകൾ കേൾക്കുന്നത് കൊണ്ട് പറയുകയാണ്. ഒരാൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ മകൾക്ക് നിങ്ങളുടെ അയൽവാസിയായ ഒരാളെപ്പറ്റി ഇങ്ങനെ പെങ്കെട്ട് പറയുന്നുണ്ട്, ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, എന്താണ് അവൻ്റെ അവസ്ഥ, എങ്ങനെയാണ് അവൻ എന്ന് ചോദിച്ചാൽ, അവൻ ഇങ്ങനെയാണ്, അവൻ അതിൻ്റെ ആളാണ്, അവൻ ഇതിൻ്റെ ആളാണ്, അവൻ ഇന്ന കുറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് ശരിയായ നിലക്കത് പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല, അത് പറഞ്ഞു കൊടുക്കൽ ഹറാമല്ല എന്ന് മാത്രമല്ല, അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവൻ കുറ്റക്കാരനാവുകയും ചെയ്യും. ഇസ്ലാമിൻ്റെ ഒരു വീക്ഷണം നോക്കണം. ഒരേ കാര്യം തന്നെ അയാളിൽ മോശമാണ്. ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, ഒരുപാട് ഇമാനവീ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുകയാണ്. ഒരാളെപ്പറ്റി പറയുക, അയാൾ ദീനിനെ ഇങ്ങനെ ഫസാദാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാളിലുണ്ടാകുന്ന കുറ്റങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അത് ഗീബത്തല്ല, അത് മസ്ലഹത്താണ്. അതല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യൻ എന്ത് ചെയ്യുക, ഒരു നല്ല മനുഷ്യനാണ്, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നുപോയി, ആ മനുഷ്യനോട് പറയാ നന്നാക്കാൻ വേണ്ടി മസ്ലഹത്തിന് വേണ്ടി പറയാ, മോനെ ഇത് ചെയ്തത് ശരിയല്ല,
മോനെ, നീ അങ്ങനെ കാട്ടിയത് ശരിയല്ല, നീ ഇങ്ങനെ പോയത് ശരിയല്ല എന്ന് നസീഹത്ത് ഉദ്ദേശിച്ച് പറഞ്ഞു കൊടുക്കുക. അത് സുന്നത്തും കൂടിയാണ്, അത് ദൈവത്തല്ല. അതേ സമയത്ത് ആ പറയുന്നവൻ്റെ ഉദ്ദേശം, ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, പറയുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം മോശം മറ്റൊന്നാണ്, നിഫാഖിയത്തുണ്ട്. എന്നാൽ ഇത് ഗീബത്തായി മാറും. അപ്പോൾ ഗീബത്തിൻ്റെ നിദാനം, ഗീബത്തും ഗീബത്തല്ലാത്തതും നാം മനസ്സിലാക്കേണ്ടുന്നത്, അവൻ പറയുന്നതിലെ മറ്റൊരുത്തനെ മോശമാക്കി കാണലാണ്, അവനെ വളരെ ചീപ്പായി കാണലാണ് ഇവൻ്റെ ഉദ്ദേശമെങ്കിൽ അത് ഗീബത്താകും. അതല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവനെ നന്നാക്കാനുള്ള ഉപദേശമാണ്. അതല്ലെങ്കിൽ അവനിക്ക് വല്ല പ്രപ്പോസലും വന്ന സമയത്ത്, അല്ലെങ്കിൽ അവനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി, നേരായ വിധത്തിൽ അന്വേഷിക്കാൻ വേണ്ടി വന്ന ഒരാളോടും അത് ശരിയായ വിധത്തിലുള്ള വിവരം കൊടുക്കണം. അത് ഗീബത്തല്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്നത്, ഒരാളെ മോശമായി ചിത്രീകരിക്കുന്നിടത്താണ് ഗീബത്ത് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു തആല പൊരുത്തപ്പെടാത്ത ഒരു ഹറാമിൻ്റെ കാര്യമായി ഗീബത്ത് മാറിപ്പോകും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിൻ്റെ സന്നിധിയിൽ വെച്ച് ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോയപ്പോൾ ആ സ്ത്രീയെപ്പറ്റി എന്ത് പറഞ്ഞു, മോശമായൊരു രീതിയിൽ സംസാരിച്ചു. സുമയ്യത്ത് റളിയല്ലാഹു തൊട്ട് കാലത്ത് സുമയ്യത്ത് റളിയല്ലാഹു എന്ന് പറഞ്ഞു, ഖുൽതു ലിംറാത്തിൻ മറത്ത് വാന ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണിങ്ങനെ നടന്നു പോയപ്പോൾ റസൂലുള്ളാഹിൻ്റെ സാന്നിധ്യയിൽ വെച്ചിട്ട് ഞാൻ എന്താക്കി, അവളെ സാരി ഇങ്ങനെയാണ്, അവളുടെ ഡ്രസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടമില്ലാത്തൊന്ന് സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിഗൗരവത്തോട് കൂടിയുള്ള വിഷയമാണ്. സുമയ്യയോട് പറയുകയാണ് റസൂലുള്ള പറയുകയാണ്, നീ ഒന്ന് തുപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി, തുപ്പിക്കളഞ്ഞു. തുപ്പുമ്പോൾ മുളുകത്തൻ ഫലഫൽത്തു മുളുകത്താ, ഞാനൊരു ഇറച്ചി കഷ്ടമാണ് തുപ്പിക്കളഞ്ഞത്, ഞാൻ ഇറച്ചി തിന്നിട്ടില്ല. ഞാൻ ഇറച്ചി തിന്നാത്ത ഞാൻ പച്ച മാംസം തുപ്പിക്കളഞ്ഞപ്പോൾ ആ നടന്നു പോയ സ്ത്രീയെപ്പറ്റി പറഞ്ഞത് ഗീബത്തായിപ്പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടുന്നത്, ഒരാളെ ഗീബത്ത് പറയുക എന്ന് പറയുന്നത് ആ പറയപ്പെട്ട മനുഷ്യൻ്റെ പച്ച മാംസം തിന്നുന്നതിന് സമമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, ഒരു മനുഷ്യനെ ഈ ലോകത്ത് വെച്ച് ഗീബത്ത് പറഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനെ ഹാജരാക്കപ്പെടും. പറഞ്ഞവനെയും പറയപ്പെട്ടവനെയും ഹാജരാക്കിക്കൊണ്ട് അള്ളാഹു പറയും, ഇതാ ഈ മനുഷ്യൻ്റെ പച്ച മാംസം നീ ദുന്യാവിൽ നിന്ന് പറിച്ചു തിന്നില്ലടോ, അതുകൊണ്ടിതാ ഈ മനുഷ്യൻ ഇപ്പോൾ മയ്യത്താണ്, അവൻ്റെ മയ്യത്തിൻ്റെ ഭക്ഷണം നീ കഴിക്ക്, മയ്യത്തിന് നീ തിന്ന് എന്ന് പറയപ്പെടുമെന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ചെറിയ വിഷയമല്ല, വളരെ വലിയ പേടിക്കപ്പെടേണ്ടുന്ന വിഷയമാണ്. ഗീബത്ത് പറയുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ദില്ലത്തുണ്ടാകുമെന്ന് ഹദീസിൽ കാണാം. അവനിക്ക് ഇസ്സത്തുണ്ടാവൂല, ദില്ലത്തുണ്ടായിപ്പോകും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിനോട് കൂടെ ഇരുന്നപ്പോൾ ആ സമയത്ത് ഒരു സ്മെല്ല് അങ്ങ് പുറപ്പെട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, എന്താണെന്നറിയോ, മുഅ്മിനീങ്ങളെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവിടെ നിന്ന് വന്ന ദുർഗന്ധമായ വാസനയാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എത്രമാത്രം ബീഭത്സമാണ് ഗീബത്ത് എന്നറിയുമോ, നാം അറിയാതെ നമ്മുടെ അമലിനെ തിന്നുപോകുന്ന, നമ്മളുടെ അമലിനെ കളഞ്ഞു കളയുന്ന ഗീബത്ത്
വളരെ വലിയ കുറ്റമാണ് എന്ന് പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ എന്താക്കണം മനസ്സിലാക്കണം. പരിശുദ്ധ റമദാനിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരാളെ ഗീബത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാളെ ഗീബത്ത് പറയാൻ ഉദ്ദേശിച്ചാൽ ഒരാളെ ഗീബത്ത് പറയാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ ചെയ്യുന്ന ഇബാദത്ത്, അവൻ ചെയ്യുന്ന നോൻപ്, അവൻ ചെയ്യുന്ന മറ്റ് ദിക്റുകള്, അവൻ ചെയ്യുന്ന ആരാധനകൾ മുഴുവനും ഈ ഗീബത്ത് പറയപ്പെട്ടവനുണ്ടല്ലോ, ഈ പറയപ്പെട്ടവന്റെ അക്കൗണ്ടിലേക്ക് പോയി പോകും. നാളെ റബ്ബിന്റെ മുമ്പിൽ വലിയൊരു നോമ്പുകാരനെ യാത്രയാക്കപ്പെടുക കൊണ്ടുവരപ്പെടും, വലിയൊരു നിസ്കാരക്കാരനെ കൊണ്ടുവരപ്പെടും. അങ്ങനെ അവന്റെ ഇബാദത്തും അവന്റെ നിസ്കാരവും അവന്റെ ഓത്തും എല്ലാം ഒന്ന് നോക്കിയപ്പോൾ അവനിക്ക് യാതൊന്നും അവന്റെ ഇതിൽ കാണുന്നില്ല, അവന്റെ റിക്കാർഡിലൊന്നും കാണുന്നില്ല. ആ സമയത്ത് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എവിടെ? പക്ഷേ ഈ മനുഷ്യൻ മറ്റൊരാളെ ദൈവത്ത് പറയുന്ന സ്വഭാവം ഇയാൾക്കുണ്ട്. ആ മനുഷ്യനാണെങ്കിൽ ഒന്നും ഇബാദത്ത് ചെയ്തിട്ടൊന്നുമില്ല. ഇയാൾ ചെയ്ത ഇബാദത്ത് മുഴുവനും മറ്റവന്റെ അക്കൗണ്ടിലേക്ക് പോയി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുഅ്മിനുകളും മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇനി എത്ര വലിയ ആളാണെങ്കിലും, എത്ര ശുദ്ധവാനാണെങ്കിലും, എത്ര വലിയ മഹാനാണെങ്കിൽ പോലും, നാം അറിയാതെ നമ്മുടെ വാക്കിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് മറ്റുള്ളവനിക്ക് അനിഷ്ടമായ ഒന്നുണ്ടായിപ്പോയാൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ എത്ര ഇബാദത്ത് നാം ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചു, പകൽ മുഴുവനും പരിശുദ്ധ ഖുർആനോതി. ഈ റമദാനിന്റെ ഓരോ രാത്രങ്ങൾ നാം രാത്രികളും നാം ഹയാത്താക്കി, എന്നിട്ടും മറ്റവന്റെ ഗീബത്ത് പറഞ്ഞ് നടക്കുന്ന എന്നെപ്പോലെയുള്ള, ഗീബത്ത് പറഞ്ഞ് നടക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ, അല്ലാഹുവേ അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയം. വളരെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നാം ആലോചിക്കണം, നമ്മളോട് കൂടെയുള്ളവര്, നമ്മളെ വീട്ടുകാര്, നമ്മളെ സ്വന്തം മക്കളാണെങ്കിൽ പോലും അവർക്കിഷ്ടമില്ലാത്തത് പറയൽ ഗീബത്തായി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ദീനിയായ മസ്ലഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഒരാളുടെ കുറ്റം പറയുക, കുറ്റമല്ല അയാളിലുള്ളത്, മറ്റൊരാളോട് വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ പറയുന്നത് ഗീബത്തല്ല, അത് പറയുക തന്നെ വേണം, അതല്ലാത്തത് മുഴുവനും ഗീബത്തിന്റെ പട്ടികയിൽ വന്നു പോകും. പരദൂഷണം പറയുക, പരദൂഷണം പറയുക. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം റസാലി തങ്ങൾ പറയുന്നു, പരദൂഷണം പറയുന്ന ഒരാൾക്ക് അള്ളാഹു ജീവിതത്തിൽ ബറക്കത്ത് ഉയർത്തപ്പെടും. പരദൂഷണം പറയുന്ന ഒരാൾക്ക് കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവില്ല, ജോലിയിൽ ബറക്കത്തുണ്ടാവില്ല, ജനങ്ങളെടുക്കലെ ഇജ്ജത്ത് നഷ്ടപ്പെടും. അയാൾ ഭയങ്കര പരദൂഷണം പറയുന്ന ആളാണ് അല്ലെ? ചിലയാളെ പറ്റി നമ്മളങ്ങനെ പറയല്ലേ, അയാൾ പരദൂഷ്യൻ. എന്നാ പറയുന്നതും പരദൂഷണം തന്നെയാണ് കേട്ടോ. പരദൂഷണം പറയുന്ന ഒരാളെ പറ്റി നാം അയാൾ പരദൂഷകനാണ് എന്ന് പറയുന്നതും അദ്ദേഹത്തെ വെറുപ്പിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്നത്, ഞാനും സാധാരണ അവനിലുള്ള കാര്യമല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അതിനെ വെറുക്കുന്നുണ്ടോ? അവനിക്ക് ഇഷ്ടമില്ലാത്തതിനെയാണോ നീ പറയുന്നത്? എന്നാൽ അത് പരദൂഷണമാണ്, അത് ഗീബത്താണ്, അത് സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു നമ്മുടെ നാവിനെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ഹൃദയത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹൃദയം കൊണ്ട് മോശമായി വിചാരിക്കുക, മനസ്സ് വായി കൊണ്ട് മോശമായത് പറയുക, മോശമായ സ്ഥലത്തേക്ക് നടന്നു പോവുക, മോശമായ കാര്യങ്ങളിലേക്ക് ആംഗ്യം കാണിക്കുക. കയ്യിൻ്റെ കുറ്റമാണ്, കാലിൻ്റെ കുറ്റമാണ്, നാവിൻ്റെ കുറ്റമാണ്, നോക്കൽ കണ്ണിൻ്റെ കുറ്റമാണ്, സംസാരിക്കൽ നാവിൻ്റെ കുറ്റമാണ്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ അവയവങ്ങളെയും നീ മോശമാക്കി കാണിച്ച കാര്യത്തെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഒരു മനുഷ്യൻ നോൻപ് നോക്കി ഒരാളെ ഗീബത്ത് പറഞ്ഞാൽ
അവന്റെ നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് സുഫിയായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ലാഹിറായിട്ട് നോമ്പ് മുറിഞ്ഞില്ലെങ്കിലും ബാത്തിനിയായിട്ട് നോമ്പിന്റെ പ്രതിഫലം അവനിക്ക് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെയേറെ സൂക്ഷ്മപരമായി, പ്രത്യേകിച്ച് നാം കുടുംബവുമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഈ സമയത്ത് കുടുംബത്തിൻ്റെ കാക്കാൻ്റെ കുറ്റം, മറ്റളമാൻ്റെ കുറ്റം, മൂത്താമാൻ്റെ കുറ്റം ഇങ്ങനെ പറയാൻ വളരെ എളുപ്പമാകും. അള്ളാഹു കാക്കട്ടെ. എല്ലാവരും അത് സൂക്ഷിക്കുക, പരിശുദ്ധ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അള്ളാഹുമായി അടുക്കാൻ വേണ്ടി നല്ലോണം ശ്രമിക്കുക. അല്പം ദുആ ചെയ്ത് നമുക്ക് നിർത്താം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم ارحم الراحمايا سيدايا ملك الجبارايا ملك الملوكايا ناثا اللهவே ഈ പാപികളായ ഞങ്ങൾ കരയുന്ന വിധത്തിൽ നമ്മൾ നോമ്പ് നോക്കി റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങൾക്കറിയുന്ന വിധത്തിൽ നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതി ഓതിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹ്, ഞങ്ങളുടെ കുടുംബത്തെക്കൊണ്ടും ഞങ്ങളുടെ മക്കളെക്കൊണ്ടും ഒക്കെ ഞങ്ങൾ ഓതിച്ചു റഹ്മാനെ. അല്ലാഹുവേ, എല്ലാം നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് അറിയാതെ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകും റഹ്മാനെ. ഞങ്ങൾ അറിവില്ലാത്തതുകൊണ്ടും ഓർമ്മയില്ലാത്തതുകൊണ്ടും അല്ലാഹുവേ, ഞങ്ങളുടെ നാക്ക് കൊണ്ട് ആരെങ്കിലും മോശമായി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ വിട്ടുപുറത്ത് മാഫാക്കി തരണം. അല്ലാഹ്, നാളേക്കതിന് നീ വപ്പക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ അമലിനെ അവനിക്ക് കൊടുക്കുന്ന ഒരു നീച പ്രവൃത്തിയായി ഞങ്ങളുടെ വാക്കിനെ നീ മാറ്റല്ല റഹ്മാനെ. അല്ലാഹുവേ, അങ്ങനെ വല്ലതും വന്നു പോയിട്ടെങ്കിൽ നീ വിട്ടുപുറത്ത് മാഫാക്കി തരണം. അല്ലാഹ്, റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعلنا واجعل أهلنا هادين مهتدين هادين مهتدين هادين مهتدين غير ضالين ولا مضلين حربا لأعدائك وسلما لأوليائك نحب بحبك من أطاعك من خلقك ونعادي بعداوتك من خالفك من خلقك يا ذا الجلال والإكرام. اللهم علمنا ما ينفعنا وانفعنا وزدنا علما نافعا. رحمانا يا رب يندي دعانك الكال بندي دعاك آمين جلال بندي كاتن الكن يلا بدي من السنية ريون منان الرام. നീ അറിയുന്നവനാണ് അല്ലാഹ്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റിത്തരണം അല്ലാഹ്. ഞങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് അല്ലാഹുവേ. ഞങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്, നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് അല്ലാഹ്. കുടുംബപരമായി ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്, സാമ്പത്തികമായി പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാഹുവേ. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ അകറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഓരോ ആളുകൾക്ക് ഓരോന്ന് പറയാറുണ്ട്. അവരുടെ അയൽവാസികളുമായി വിഷമമുള്ളവരുണ്ട്, സ്വന്തം മക്കളും ഭാര്യയും വാപ്പിയുമായി പ്രശ്നമുള്ളവരുണ്ട്. അല്ലാഹുവേ, 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 കുടുംബത്തിൻ്റെ അകത്ത് നീ നല്ല സ്നേഹമിട്ട് കൊടുക്കണേ അല്ലാഹ്. ഒരിക്കലും മുറിയാത്ത സുദൃഢമായ ബന്ധം ബാപ്പൻ്റെയും ഭാര്യൻ്റെയും മക്കളെയും ഇടയിൽ നീ ഇട്ട് കൊടുക്കണം റഹ്മാനെ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ സബൂർ എന്ന് പറയുന്ന വലിയ കാര്യം
എല്ലാവരുടെ കൽബിലേക്ക് നീട്ടുകൊടുത്തുകൊണ്ട് ഒരു പ്രയാസത്തിലേക്കാകാത്ത വിധം അള്ളാഹുവേ നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാ ആശുപത്രിയിൽ പോയിട്ടും ഒരു കൊടുത്തവും കിട്ടാത്ത എത്രയോ രോഗികൾ ഇത് നോക്കി ആമീൻ പറയുന്നവരുണ്ട്. ഷാഫിയായ കാഫിയായ അള്ളാഹ്, അവരുടെ എന്ത് രോഗമാണെങ്കിലും നീയല്ലാതെ മറ്റൊരു ഷാഫിയില്ല റബ്ബേ. ആജിരായ ശിഫാ കൊടുത്ത് അവർക്ക് നീ ശിഫാ നൽകണം റഹ്മാനെ. അള്ളാഹുവേ അള്ളാഹുവേ, ഗർഭിണികളായ സ്ത്രീകൾ പ്രസവം കാത്തു നിൽക്കുന്നവരുണ്ട്. സുഖമരമായ പ്രസവം നല്ല സമയമൊക്കെ എത്തിക്കൊണ്ട് നല്ല റാഹത്തായി പ്രസവിക്കാനുള്ള തൗഫീക്ക് നീ നൽകണം റഹ്മാനെ. മറിയം ബീവി റളിയല്ലാഹു അൻഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളോട് വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹുവേ സുഖപ്രസവം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഇന്ന് പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഈ COVID-19 എന്ന് പറയുന്ന മാരകമായ രോഗം ഗൾഫ് രാജ്യത്ത് ദിനേനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ റിപ്പോർട്ടുകൾ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഇന്നത്തെയും റിപ്പോർട്ട് അത്ര ശുഭകരമല്ല റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ബേജാറാകുന്നു. ഞങ്ങളെ സഹായിക്കുന്നവരാണ് അവര്. നമ്മുടെ ദീനീയ സ്ഥാപനം നടത്തേണ്ടവരാണ്. ഞങ്ങളെ കുഞ്ഞുമക്കൾക്ക് കഞ്ഞി കൊടുക്കേണ്ടവരാണ്. ഞങ്ങളെ അശ്രിതരവരാണ്. അവരില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല റബ്ബേ. ഗൾഫുകാരില്ലാതെ ഞങ്ങളെ ജീവിതമില്ല റഹ്മാനെ. അള്ളാഹുവേ, അവർക്ക് നീ സുഖം കൊടുക്കണേ അല്ലാ. അവരുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആ രാജ്യങ്ങളിൽ നിന്നും ഞങ്ങളെ രാജ്യങ്ങളിൽ നിന്നും ഈ വിഷമകരമായ COVID-19 നീ ഉയർത്തിക്കളയണം റഹ്മാനെ. അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, ഈ പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ഭൂമി ലോകത്തേക്കിറങ്ങിയ മലായിക്കത്തിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഈ രോഗം നീ ശിഫയാക്കി തരണം റഹ്മാനെ. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഞങ്ങൾക്കില്ല. അല്ലാഹ് റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അള്ളാഹുവേ, ഇതിലാമീൻ ചെല്ലുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ അവരവരുടെ ഉദ്ദേശങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ അള്ളാഹുവേ, ഞങ്ങളെ സ്ഥാപനത്തിന് നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഇതിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണം റഹ്മാനെ. ഇതിനെ സഹായിക്കുന്ന ധാരാളം ദേശത്തും വിദേശത്തുമുള്ള ആളുകളുണ്ട്. അവർക്ക് നീ കോരിവാരി നിന്റെ റഹ്മത്ത് നിന്റെ വറക്കത്ത് നീ ഏറ്റിക്കൊടുക്കണം. അല്ലാ, നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനാ ഫിൽ ആഖിറതി ഹസനാ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم صل على جميل ان شاء الله നമുക്ക് നാളെ കാണാം. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.